നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ, ഒരു ഡ്രൈവർക്ക് അത്യാവശ്യം ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഓപ്പണർ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചവിട്ടുന്നതനുസരിച്ചിട്ടാണ് ഈ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നത്. എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു വാഹനത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ആംബുലൻസ് ആണ്. യെസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോതമംഗലത്തുള്ള ഓജസ് ഓട്ടോമൊബൈൽസ് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ഫുള്ളി ഫ്ലഡഡ് ആയിട്ടുള്ള ഈ ഒരു ഐ സി യു ആംബുലൻസിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതെ, ഈ ഒരു ഫോഴ്സ് ട്രാവലർ ആംബുലൻസ് കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു ഫോഴ്സ് ട്രാവലറിനെയാണ് കോതമംഗലത്തുള്ള ഓജസ് ഓട്ടോമൊബൈൽസ് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സോ ഈ ഒരു ആംബുലൻസിനെ കൺവേർട്ട് ചെയ്യുന്നത് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്. ഒന്ന് ബേസിക് ആംബുലൻസും അതുപോലെ സെക്കൻഡ് വൺ ഈസ് ആൻ ഐ സി യു ആംബുലൻസ്. അതിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ആൻ ഐ സി യു ആംബുലൻസ്. അപ്പോൾ ഈ ഒരു ഐ സി യു ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഒരു രോഗിക്ക് വേണ്ട ഐ സി യുവിൽ കിട്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനകത്തും നമുക്ക് ലഭിക്കുന്നതാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഐ സി യു ആംബുലൻസിന് അകത്തുള്ളത് എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. ടോപ്പിലായിട്ട് തന്നെ ആംബുലൻസിന്റേതായ ആ ഒരു എമർജൻസി ലാമ്പ് കൊടുത്തിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ സെൻട്രലായിട്ട് തന്നെ ഈ ഒരു വിൻഷീൽഡിന്റെ ഇവിടെ ഓജസ് ഓട്ടോമൊബൈൽസിന്റെ ഒരു വാച്ചിങ് വരുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ വരുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് അതൊക്കെ ടോട്ടലി ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഫ്രണ്ട് ഫേഷ്യ എന്ന് പറയുന്നത് ഓജസ് ഓട്ടോമൊബൈൽസിന്റേതായ ആ ഒരു ഫ്രണ്ട് ഫേഷ്യയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു എസ്തെറ്റിക് ഡിസൈനിൽ വരുന്ന കസ്റ്റം ഫ്രണ്ട് ബംപേഴ്സ് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ മൂവിംഗ് ഓൺ ടു ദ സൈഡ് പ്രൊഫൈൽ. ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോൾ തന്നെ ആദ്യമേ തന്നെ എടുത്തു കാണുന്നത് ദാദി കൊടുത്തിരിക്കുന്ന വലിയൊരു റിയർ വ്യൂ മിററിനെയാണ്. കാരണം ആംബുലൻസ് പോകുന്ന സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. സോ എന്തുകൊണ്ടും ആ ഒരു ഡ്രൈവർക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള ആ ഒരു റിയർ വ്യൂ മിറേഴ്സ് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ട കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഫ്രണ്ട് പമ്പേഴ്സ് പോലെ തന്നെ ഈ ഒരു സൈഡ് സ്കേർട്ടിങ്ങും അതുപോലെ ടോപ്പ് പാനലും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് പാനലിന്റെ അകത്ത് ആ ഒരു ഭാഗം ഫില്ല് ചെയ്തുകൊണ്ടാണ് ഈ എസിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ടോപ്പ് സൈഡിലായിട്ട് വരുന്നത്. വലിയൊരു ഡോറ് വരുന്നുണ്ട് ഡ്രൈവർ ക്യാബിൻ. സോ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യം നോക്കാം. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഓപ്പണർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓജസിലെ സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ കൂടെ നമുക്ക് ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി തരും. ഇതാ ഈ ഒരു സംഭവം നേരെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ഓക്സിജൻ സിലിണ്ടേഴ്സ് വെക്കുവാനായിട്ടുള്ള ഒരു ട്രേ ആണ്. അപ്പോൾ എന്തായാലും വണ്ടിക്കകത്തുള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ടാണ് നമ്മൾ നേരെ വയ്ക്കുന്നത്. സോ എന്തായാലും അത് നേരെ ക്ലോസ് ചെയ്തേക്കാം. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഡീസൽ ടാങ്കിൻ്റെ ലിഡ് വരുന്നതൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു പുറമേ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ ടോണും അതിൻ്റെ ബാക്കി ഡിസൈൻസും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണുവാനായിട്ട്. നല്ലൊരു എസ്തെറ്റിക് സെൻസ് ഉണ്ടെന്ന് പറയാം. കാരണം വണ്ടിയുടെ ഒരു കസ്റ്റമായിട്ട് കൊടുത്തിരിക്കുന്ന സൈഡ് സ്കേർട്ടിങ്ങും ടോപ്പ് പാനൽസും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ആംബുലൻസിൻ്റെതായ ലാമ്പ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ രാത്രി ടൈമിൽ കാണുവാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണുവാനായിട്ട്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു ഓവറോൾ റിയർ പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ശരിക്കും അറിയേണ്ടത് എന്താണ് ഈ ഒരു ഐ സി യു ആംബുലൻസിൻ്റെ അകത്തുള്ളത് എന്നൊക്കെ. ആൻഡ് നേരെ മുകളിലായിട്ട് നേരെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് എഴുതി കാണിക്കുന്ന ഒരു എൽ ഇ ഡി ബോർഡ് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ മുകളിലായിട്ട് തന്നെ കുറച്ച് അഡീഷണൽ ലാമ്പ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് ഓജസിൻ്റെ തന്നെ ബാഡ്ജിങ് കൂടി കൂടി വരുന്ന ആ ഒരു സ്പെയർ വീലിൻ്റെ ഒരു വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ അകത്തേക്ക് കയറുവാൻ വേണ്ടി എളുപ്പത്തിനായിട്ട് തന്നെ ഇവിടെ വലിയൊരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് യെസ്, നമുക്ക് എന്തായാലും ഈ ഒരു ഐ സി യു ആംബുലൻസിന് ഇന്റീരിയറിലേക്ക് ഒന്ന് കടന്നു നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്ന്. ആൻഡ് യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഐ സി യു ആംബുലൻസിൻ്റെ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത്. ഓജസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ കാരവൻ ബിൽഡേഴ്സ് ആണെന്ന്. സോ അതിൻ്റെതായ ഒരു കുറേ വ്യത്യസ്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഇന്റീരിയറിൽ കാണുവാനായിട്ട് തന്നെയുണ്ട്. സോ നമുക്ക് എന്തായാലും കടന്ന അകത്തേക്ക് കയറി നോക്കാം. ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് പിടിച്ച് കയറുവാനായിട്ടുള്ള ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇവിടെ ഈ ഒരു പേഷ്യൻറ്റിന് കിടക്കുവാനായിട്ടുള്ള ഒരു ബെഡ് വരുന്നുണ്ട്. ദെൻ ഒരു 3 ബക്കറ്റ് സീറ്റ്സ് ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയറിൽ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിലെ ബക്കറ്റ് സീറ്റ് എന്ന് പറയുന്നത് ഡോക്ടർക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് ആ ഒരു ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നേരെ നോക്കണം, നമുക്കിവിടെ ഒത്തിരി പ്ലഗ് സോക്കറ്റ്സ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ സി യു ആകുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ അധികം മെഷീനറീസ് നമ്മൾ യൂസ് ചെയ്യലോ. സോ ആ ഓരോ മെഷീനറീസും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം അധികം പ്ലഗ് സോക്കറ്റ്സ് ഈ ഒരു വാഹനത്തിന് ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ആ ഒരു വുഡൻ ആർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട് അതും ടോട്ടലി കാണുവാനായിട്ട് ഇതിൻ്റെ ഒരു ഇന്റീരിയറിൽ ആ ഒരു കളർ സ്കീം കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് സൈഡിലേക്ക് നേരെ നോക്കുവാണെങ്കിലും ഇവിടെ നമുക്ക് കസ്റ്റമായിട്ടുള്ള ആംബിയൻ ലൈറ്റ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സീലിംഗ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ
ഓട്ടോമൊബൈൽ എ സിയുടെ എയർ വെൻസ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഒരു ആംബിയൻ ലൈറ്റ്സ് ശരിക്കും കാണുവാനുണ്ട്. ആ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിന് ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്, ഒരു വാം ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ്. ദെൻ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ഇന്റീരിയറിലേക്ക് നമ്മൾ നേരെ കടന്നിരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഫുഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് വരുന്നത്. കാരണം ഇതോ നമ്മളിവിടെ ചവിട്ടുന്ന അനുസരിച്ചാണ് ഈ ഒരു ടപ്പിൽ നിന്ന് വെള്ളം വരുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ കൊള്ളാം. ദെൻ ഈ ഒരു സൈഡിലേക്ക് നേരെ നോക്കുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു സൈഡിലും ഞാൻ ആദ്യമേ പുറമേ കാണിച്ച് തന്നിരുന്നു ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് നമ്മൾ വയ്ക്കുന്നത്. സോ അതിന്റെ ബാക്കി കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തും കുറച്ച് ഷെൽഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി മെഡിസിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട്. ദെൻ താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു കൂളറൊക്കെ ഈ ഒരു സൈഡിൽ എക്യുപ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം വേണ്ട വെന്റിലേറ്റർ കാര്യങ്ങൾ അങ്ങനെ എല്ലാ എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യാനുള്ള പ്ലഗിൻസ് കാര്യങ്ങളെല്ലാം അതിന്റെ സോക്കറ്റ്സ് ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്. ദെൻ ഇവിടെയായിട്ട് ചെറിയൊരു ക്ലോക്ക് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഡ്രൈവർ ക്യാബിനിലേക്കുള്ള ഒരു പാസേജ് ഏരിയ അല്ല, പക്ഷെ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ ഇത്രയും ബേസിക് ആയിട്ടുള്ള, ബേസിക് എന്ന് പറയാൻ സാധ്യതയില്ല, ഇത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ICU ആംബുലൻസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫുള്ളി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. പക്ഷെ ഒരു ICU ആംബുലൻസിന്റെ അകത്ത് ഇവിടുത്തെ ഫുൾ എക്യുപ്മെന്റ്സ് വന്നു കഴിയുമ്പോൾ ഇതൊരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ICU ആംബുലൻസ് ആണ്. ദെൻ ഈ ഒരു സ്ട്രെച്ചർ, ഇത് ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് ഇറക്കുവാനും അതുപോലെ ഈസി ആയിട്ട് തിരിച്ച് കയറ്റുവാനും പറ്റുന്ന ഒന്നാണ്. ഇതാ നോക്കിക്കോളൂ കേട്ടോ, കണ്ടോ, ഒരു ഡ്രൈവർക്ക് അത്യാവശ്യം ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തിരിച്ച് അകത്തേക്ക് കയറ്റുവാനായിട്ടാണെങ്കിലും ഇത്രയുള്ള സംഭവം. സോ ഇത്ര ഈസിയാണ് ഈ ഒരു സ്ട്രെച്ചർ പുറത്തേക്ക് ഇറക്കുവാനും അതുപോലെ തിരിച്ച് അകത്തേക്ക് കയറ്റുവാനായിട്ട് തന്നെ. സോ നമുക്ക് എന്തായാലും ഈ ഒരു ബാക്ക് സൈഡിലെ ഈ ഒരു ഡോർ കാര്യങ്ങൾ നേരെ ക്ലോസ് ചെയ്തേക്കാൻ, അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ വരുമ്പോൾ അപ്പുറ സൈഡിൽ കണ്ട പോലെ തന്നെ എക്സാക്ട്ലി ഇത് സെയിം ആണ്. ആ ഒരു സൂര്യനൊക്കെ അസ്തമിച്ചു വരുന്നത് കാണുവാനായിട്ടും ഈ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കാണുവാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ദെൻ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന് നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു കോ ഡ്രൈവർക്കും ഡ്രൈവർക്കും നമ്മൾ ബാക്ക് സൈഡിൽ കണ്ട പോലെ തന്നെ ബക്കറ്റ് സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം മാക്സിമം അവർ ലോങ് ട്രിപ്പ് കാര്യങ്ങളൊക്കെയാണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ അത്യാവശ്യം നല്ല ദൂരത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിലൊക്കെ അവർക്ക് ആ ഒരു മാക്സിമം സീറ്റിംഗ് കംഫോർട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു വുഡൻ ആർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ ഡ്രൈവർ ക്യാബിനിലേക്ക് കയറിയിരുന്ന് ആ ഒരു ഡ്രൈവർ സൈഡിലിരുന്ന് എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ചെറിയ ആന്റീനാസ് കാണുവാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ രണ്ട് ആന്റീന കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട്. അതാ ഇതാണ് അപ്പൊ നമ്മുടെ ഒരു വാഹനത്തിന്റെ ആ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ഇവിടെയായിട്ട് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ഇൻവേർട്ടർ ഇരിക്കുന്നത് കണ്ടോ. നമ്മുടെ ഒരു വാഹനം നമുക്ക് ഒന്നെങ്കിൽ ഇൻവേർട്ടറിലോ അല്ലെങ്കിൽ ജനറേറ്ററിലോ റണ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻവേർട്ടർ ആണ്, അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇലക്ട്രിസിറ്റി നമുക്ക് അതിന്റെ ഒരു ബാക്ക് സൈഡിൽ കിട്ടിയത്. സോ എന്തായാലും നേരെ ഇതിൻ്റെ ഒരു ഇന്റീരിയറിലേക്ക് നേരെ കയറിയിരുന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു സെൻട്രൽ പോർഷനിലൊക്കെ ഇതിൻ്റെ ആ ഒരു മൈക്കിൻ്റെയും അതുപോലെ ആംബുലൻസ് സൈറന്റേതായ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നേരെ ഫോഴ്സ് ട്രാവലർ നമ്മൾ കാണുന്ന പോലത്തെ ആ ഒരു നോർമൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫോഴ്സിന് തന്നെ ബാഡ്ജിംഗ് കൂടി തന്നെ വരുന്ന ആ ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെയായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്പീക്കേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു കസ്റ്റം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് സ്വിച്ചസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ള ബാക്കി ലാംസിന്റെയും അതുപോലെ ഇന്റീരിയറിലുള്ള കുറെ ലൈറ്റ്സിന്റെയും ഫാനിന്റെ ഒക്കെ സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നേരെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും അത് ഓരോന്നായിട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ദെൻ ഞാൻ ആദ്യമേ അകത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു സൈഡിൽ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെന്ന്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഒരു ഡ്രൈവർക്ക് ബാക്കിലിരിക്കുന്ന പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണമെന്നൊരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു വിസിബിൾ ഏരിയ പോലെ ഒരു മിറർ മാത്രമാണ് സെന്ററിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത് ഇവിടെ ഒരു ചെറിയൊരു ബെഡ് സ്പേസ് പോലെ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഈ ഒരു ഡ്രൈവറൊക്കെ ലോങ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറിയൊരു ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ICU ആംബുലൻസിന്റെ ഇന്റീരിയറിൽ വരുന്നത്. നമുക്ക് എന്തായാലും ഇനി ഒരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. We'll be right back.
പുതുമയല്ല. പക്ഷെ എപ്പോ ഈ ഒരു വാഹനത്തിനകത്ത് കയറിയാലും അതൊരു ദൂരയാത്രയ്ക്ക് പോകുന്ന ഒരു ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ആംബുലൻസിന്റെ കേസും, പക്ഷെ ആംബുലൻസിന്റെ ദൂരയാത്രയിൽ കൂടുതൽ അവർ പോകുന്ന ആ ഒരു യാത്രയുടെ സ്പീഡാണ്. സോ മാക്സിമം സ്പീഡിലാണ് ആ ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വണ്ടിക്കകത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ ഒരു ആംബുലൻസ് ഡ്രൈവേഴ്സ് ചെയ്യുന്നത്. സോ എന്തായാലും അവരെ സല്യൂട്ട് ചെയ്തേ പറ്റൂ, കാരണം അവരുടെ ആ ഒരു ധൈര്യത്തിനെ നമ്മൾ എന്തായാലും അംഗീകരിച്ചേ പറ്റുള്ളൂ. സോ എന്തായാലും ആ ഒരു ചെറിയ മനസ്സിലൊരു ഓർമ്മയൊക്കെ വെച്ച് ഒരു ആംബുലൻസ് ഡ്രൈവർ ഓടിക്കുന്ന ഒരു മുടി തന്നെയാണ് നമ്മൾ ഇപ്പൊ ഒരു വാഹനം ഓടിക്കുന്നത്. പക്ഷെ അത്രയും സ്പീഡിലെ കാര്യങ്ങളും നല്ല, കാരണം ഈ ഒരു വാഹനത്തിനൊക്കെ അബോർഡിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഒരു വാഹനം ഓടിച്ചു നോക്കുന്നത്. ഈ ഒരു ആദ്യമേ തന്നെ പറയാനുള്ളത് ഇതിന്റെ ഒരു സീറ്റിംഗ് കംഫർട്ട് ആണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ലോങ് യാത്രകൾ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബക്കറ്റ് സീറ്റ്സ് മാക്സിമം കംഫർട്ടബിൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബക്കറ്റ് സീറ്റ്സ് ഈ ഒരു വാഹനത്തിൽ ഓജസ് ഓട്ടോമൊബൈൽസ് കൊടുത്തിരിക്കുന്നത്. സോ എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, കാരണം നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ ആ വണ്ടി സ്റ്റിയറിംഗ് വളയ്ക്കാൻ ഉൾപ്പെടെ ആ ഒരു ഈസി ടു ഹാൻഡിൽ ആണ് ഈ ഒരു വണ്ടി. നല്ല ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ ഒരു വാഹനത്തിന്. പിന്നെ കാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രാവലറിന്റെ പെർഫോമൻസ് ചിലപ്പോ കിക്കിങ് ചെയ്ത് വണ്ടി അത് കയറിയൊക്കെ പൊക്കോളും. പിന്നെ എഞ്ചിന്റേതായ ആ ഒരു എഞ്ചിൻ നോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ക്യാബിന്റെ അകത്ത് കേൾക്കുന്നുണ്ട്. അത് എന്തായാലും ഒരു ട്രാവലറിന്റേതായ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ക്യാബിന്റെ അകത്ത് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രാവലറിന്റെ അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വണ്ടി നമ്മൾ ഓൾറെഡി ഓടിച്ച് ഓടിച്ച് സമയം പോയത് അറിഞ്ഞില്ല, കാരണം വൈകുന്നേരത്തെ ഒരു ചെറിയൊരു ടൈമിൽ തന്നെയാണ് നമ്മൾ ഈ വന്ന് ഈ ഒരു വീഡിയോ എടുത്ത് തീർത്തതൊക്കെ. അപ്പൊ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ. Thank you.